നമ്മള് വളരെ എളുപ്പത്തില് ഒരു നെക്ക് ഡിസൈൻ ചെയ്യാൻ പോവാണ്. അപ്പൊ നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ചരട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ മിക്ക കടകളിലും വാങ്ങിക്കാൻ കിട്ടും, മീറ്ററിന് 5 രൂപയേ ഉള്ളൂ. ഇതുപോലെ ഇടയില് ഗോൾഡൻ കളർ ഡിസൈൻ വന്നിട്ടുള്ള ചരടാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. പിന്നെ ഞാൻ ചെറുതാ ടോപ്പില് ഇതുപോലത്തെ നെക്കൊന്നും ചെയ്തെടുത്തിട്ടുണ്ട്. ആലില മോഡലിലാണ് ഞാൻ നെക്ക് ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത്. യു നെക്ക് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണേ. ഫസ്റ്റ് നമുക്ക് ഈ നെക്കിന്റെ ഈ ലൈനിൽ കൂടി ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചോക്കിന് വരച്ച് കൊടുക്കുക, സെന്ററിൽ കൊണ്ടുവരിക. ഇതാണ് നെക്കിന്റെ സെന്റർ. ഇതാ ഇവിടെയാണ് നെക്കിന്റെ സെന്റർ. ഈ ലൈൻ കറക്റ്റ് ഇതുപോലെ കുറച്ച് താഴത്തേക്ക് സ്ലോപ്പ് ചെയ്ത് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുവന്ന് വരച്ച് താഴത്തേക്ക് വരച്ച് നിർത്തി. ഓക്കെ, ഇനി നമ്മുടെ ടേപ്പ് എടുക്കുക. ടേപ്പ് എടുത്തിട്ട് കറക്റ്റ് ഈ ലൈനിൽ വെച്ചിട്ട് 3/4 ഇഞ്ച് ഗ്യാപ്പ് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതെന്തിനാന്ന് പറയുക, നമ്മളിങ്ങനെ ചെയ്യുന്നേ കറക്റ്റ് നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഇതുപോലെ കിട്ടുവാനാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ഇതുപോലെ കിട്ടില്ല, നമുക്ക് തോന്നിയ അളവായി പോകും. അപ്പോൾ ഇതുപോലെ ഞാൻ വരച്ചെടുത്തിട്ട് സെയിം ചോക്ക് കൊണ്ടിട്ട് ഈ ഡോട്ടെല്ലാം ഇതുപോലെ ഇങ്ങനെ വരച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇതുപോലെ കുറച്ച് ഒരു 3/4 ഇഞ്ച് തന്നെ ലെങ്ത്ത് കറക്റ്റ് ഇവിടെ നമുക്ക് വരണ്ടേ, അവിടെ നിന്നും ഒരു 3/4 ഇഞ്ച് ഗ്യാപ്പിട്ട് ഇതുപോലെ ഇങ്ങനെ നിർത്തുക. വീണ്ടും ഇതുപോലത്തെ ഒരു ലെയറും കൂടി നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതുപോലെ ഇങ്ങനെ 4 ലൈൻ 1, 2, 3, 4, 5 5 ഇതുപോലത്തെ ലൈൻ വരച്ച് കൊടുത്തോട്ടോ. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ആദ്യത്തെ ലെയറിൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. കറക്റ്റ് ഇതുപോലെ വെക്കുക. എന്നിട്ട് ഇതുപോലെ വളരെ പറ്റെ വെച്ച് ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിത് കറക്റ്റ് നെക്കിൻ്റെ സെൻറ്റർ വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി കറക്റ്റ് നമ്മൾ വരച്ചെടുത്തില്ലേ, അതിൻ്റെ മീതെ ഇതുപോലെ വെച്ച് കറക്റ്റ് അതേ ഷേപ്പിലായിരിക്കണം നമ്മളിതുപോലെ ഇങ്ങനെ വളച്ച് വളച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ നമ്മുടെ കൈയൊക്കെ കൈയൊന്ന് അകമൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കറക്റ്റ് ആ അളവിൽ തന്നെ ഇതുപോലെ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഇവിടം വരെ മതി. ഇനി ഇവിടെ വെച്ചിട്ട് വള്ളി ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലെയറ് ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്തു. ഇനി ഞാൻ ഇതുപോലെ തന്നെ സെക്കൻഡ് ലെയറ് സെയിം ഇതേ അളവിൽ ഇങ്ങനെ വെച്ച് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ 4, 5 ലെയറ് ഇതുപോലെ നമ്മൾ വള്ളി വെച്ചെടുത്തു. ഇനി ഇതിൻ്റെ ഓരോ അറ്റത്ത് ഇതുപോലത്തെ ഏതെങ്കിലും ഒരു സ്റ്റോൺ ഉണ്ടെങ്കിൽ അതൊന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഗ്യാപ്പിൽ വേണമെങ്കിലും ഇതുപോലെ സ്റ്റോൺ ഇങ്ങനെ ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ നമ്മുടെ നെക്ക് ഡിസൈൻ ഫുള്ളായിട്ട് കഴിഞ്ഞു. ഇതുപോലെ സ്റ്റോണും കൂടി വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഈ ഡിസൈൻ നമുക്ക് ബ്ലൗസിൻ്റെയും ചുരിദാറിൻ്റെയും ബാക്കിൽ വെക്കാം കേട്ടോ. നല്ല രസമായിരിക്കും ബാക്ക് നെക്കിലൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്.